അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ചിന്നൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എളുപ്പത്തിൽ ഓട്ടട എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഓട്ടട. ഇതിനായിട്ട് ഞാൻ ഈ കപ്പിൽ 2 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. ഇത് നല്ലോണം കഴുകിയാണ്ട് ഒരു 3-4 മണിക്കൂർ കുതിർത്ത് വെക്കാം. ഇത് നല്ല വെള്ളത്തിലിട്ടുകൊണ്ട് കഴുകിങ്ങാണ്ട് 4 മണിക്കൂർ കുതിർത്തതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാം. ഇപ്പം നന്നായി കഴുകി വെച്ചിട്ടുണ്ട്. 4 മണിക്കൂറിന് ശേഷം നമുക്കിത് അരച്ചെടുക്കാം. ഇപ്പം നമ്മൾ അരി നന്നായി കൊടുത്തിരുന്നു വന്നിട്ടുണ്ട്. ഇത് നമുക്ക് അരച്ചെടുക്കാം. ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. ഇതെല്ലാതും കൂടെ കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അത് നമുക്ക് വരയാ ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. അധികം കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട. നമ്മുടെ മാവ് നന്നായി അരിഞ്ഞു വന്നിട്ടുണ്ട്. ഇത് ഞാനൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് 2 കപ്പ് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലേക്ക്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മുടെ മാവ് നന്നായിട്ട് ഇളക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ഇത് ചുട്ടെടുക്കാം. ഇതായി പരുവത്തിലാവണം മാവ്. തിളച്ച വെള്ളം ഒഴിക്കുമ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ കട്ട പിടിക്കും. ഞാനൊരു ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഓട്ടട ചൂടാൻ വേണ്ടിയിട്ട്. ഇത് നന്നായി ചൂടാക്കിയതിന് ശേഷം ചുട്ടെടുക്കാം. കയ്യിൽ മാവ് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇത് അടച്ചു വെക്കണ്ട, നല്ല ഹോൾസൊക്കെ വന്ന് മാവ് ഒന്ന് വന്നതിന് ശേഷം അടച്ചു വെച്ചാൽ മതി. നമുക്കിത് മൂടി വെച്ച് കൊടുക്കാം. നമ്മൾ ഓട്ടറ നല്ല ആരെടുത്ത് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അത് നമുക്ക് ചട്ടിയിൽ നിന്ന് എടുക്കാം. ബാക്കിയുള്ള മാവും കൂടെ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാം. ഒഴിച്ചതിന് ശേഷം ഒന്ന് നന്നായിട്ട് തീ കത്തിച്ച് കൊടുക്കണം. എന്നാലേ നല്ലോണം ആരെടുത്ത് വരുള്ളൂ. ഇപ്പം നമ്മുടെ ഓട്ടടൊക്കെ ചുട്ടെടുത്തിട്ടുണ്ട്. നന്നായി ആരെടുത്ത് വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ആരെടുത്ത് വന്നിട്ടില്ല. നല്ല സോഫ്റ്റ് ആയിട്ടില്ല ഓട്ടടാണ്. അതിൻ്റെ ബാക്കൊക്കെ ഒന്നും ആയിട്ടില്ല. നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാവും. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അസ്സലാമു അലൈക്കും.